وحال بينهما الموج فكان من المغرقين. ആ ഉപ്പയും മകനും സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ രണ്ടാൾക്കും ഇടയിൽ ഒരു തിരമാല വന്ന് മറയിട്ടു. ആ തിരമാല അങ്ങ് ഉയർന്നു പൊങ്ങി താഴുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുന്നാര മകൻ ആ തിരമാലക്കൊപ്പം ആ വെള്ളത്തിനടിയിലേക്ക് ആ അടിത്തട്ടിലേക്ക് ഇതായി താഴ്ന്നു പോകുന്ന ഘട്ടത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെഞ്ചിടറിപ്പോയി. ഒരു പിതാവ് എന്ന നിലക്ക് തന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ പുന്നാരപുത്രൻ മുങ്ങി മരിക്കുന്നത് കാണുമ്പോ നൂഹ് നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, യാ റബ്ബി ഇന്നബിനീ മിൻ അഹ്ലി, എന്റെ രക്ഷിതാവേ എന്റെ മകൻ എന്റെ കുടുംബക്കാരനല്ലേ, എന്റെ കുടുംബക്കാരനല്ലേ, വൈന്ന വാദക്കൽ ഹക്കു, നീ തന്ന വാഗ്ദാനമുണ്ടല്ലോ, എന്റെ കുടുംബക്കാർക്ക് ശിക്ഷ ബാധിക്കുകയില്ല, എന്റെ അഹുലുകാരെ നീ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ, അത് സത്യമായ വാഗ്ദാനമാണല്ലോ. വന്ദ ഹക്കമുൽ ഹാക്കിമീൻ, നീ ഏറ്റവും നല്ല വിധികർത്താവാണല്ലോ നാഥ. നൂഹ് നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. തന്റെ മകൻ മുങ്ങി മരിക്കുമ്പോ മുങ്ങിച്ചാകുമ്പോ നൂഹ് നബി റബ്ബിനോട് പറയുകയാണ്, എന്റെ റബ്ബേ എന്റെ പുന്നാര മകനാണ്, അവനാണ് മുങ്ങി മരിക്കുന്നത്. ആ സമയത്ത് റബ്ബ് നൂഹ് നബിയോട് പറയുകയാണ്, യാ നൂഹ്, ഓ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, ഇന്നീ അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ. ഓ നൂഹേ, ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബക്കാരനല്ല, നിന്റെ കുടുംബക്കാരനല്ല അവൻ, നിന്റെ കുടുംബക്കാർ ഇപ്പോൾ കപ്പലിൽ ആരൊക്കെ ഉണ്ടോ അവരാണ് നിന്റെ കുടുംബക്കാർ, അവൻ നിന്റെ കുടുംബക്കാരനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ നല്ലതല്ലാത്തത് ചെയ്തവനാണ്, പ്രവർത്തിച്ചവനാണ്. ആയതിനാൽ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്കറിയാത്തത് നീ എന്നോട് ചോദിക്കരുതേ. ഇന്നീ അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ, ഓ നൂഹേ, നീ വിവരമില്ലാത്തവർ ഗണത്തിൽ പെട്ടുപോകരുതെന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, നിനക്ക് ഞാൻ വാഴ്ന്നു പറഞ്ഞു തരികയാണെന്ന് റബ്ബ് നൂഹ് നബിയോട് പറയുകയാണ്. അവൻ നിന്റെ കുടുംബക്കാരനല്ല, നിന്റെ കുടുംബക്കാർ ഇപ്പോ നിന്റെ കൂട്ടത്തിലുള്ളവർ, ആ കപ്പലിലുള്ളവർ മാത്രമാണ്. ഈ മറുപടി നൂഹ് നബിക്ക് കിട്ടിയപ്പോ നൂഹ് നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഇന്നി ഔദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം, അതാ നിന്നോട് ഞാൻ അഭയം ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ ശരണം തേടുകയാണ്, ഏതെങ്കിലും തരത്തിൽ അറിവില്ലായ്മ എന്നിൽ സംഭവിച്ചു പോകുന്നതിൽ നിന്ന്, ആ തരത്തിലുള്ള അറിവില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. എനിക്ക് നീ പുറത്തു തന്നില്ല എങ്കിൽ, എന്നോട് നീ കരുണ കാണിച്ചില്ല എങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും. അതാ നൂഹ് നബി റബ്ബിനോട് ദുആ ചെയ്യ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തേ, ഒന്ന് ക്ലിപ്പിംഗ് കിട്ടൂടെ, ഇനി ഒന്ന് ക്ലിപ്പിംഗ് ഇടാലോ. ഉമർ മൗലവിയുടെ മകന്റെ കൂടെ ഒരു മകനെ കൂടി ഞങ്ങൾക്ക് കിട്ടി, അത് നൂഹ് നബിയുടെ മകനാ. നൂഹ് നബിയുടെ മകനും ഇതുപോലെ പോയതാ, പിഴച്ചു പോയതാ, അത് നൂഹ് നബി തൗഹീദ് പറഞ്ഞിട്ടാ, നൂഹ് നബിയുടെ മാർഗം ശരിയല്ലാഞ്ഞിട്ടാ, നൂഹ് നബി അതേ വഴിപിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാ വാഹ് പറയുമോ. ഇനി അതുമാത്രല്ല, വിശുദ്ധ ഖുർആൻ പിന്നെയും പറഞ്ഞല്ലോ, അതേ നൂഹ് നബിയെ കുറിച്ച് തന്നെ പറയുകയാണ് വിശുദ്ധ ഖുർആൻ. നൂഹ് നബിയുടെ മകൻ മാത്രമല്ല നൂഹ് നബിയുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. നൂഹ് നബിയുടെ മകൻ മാത്രമല്ല നൂഹ് നബിയുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറാത നൂഹ് വംറാത ലൂത് കാനതാ തഹത അബദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലന്നാര മഅദ്ദാഖിലീൻ. അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഉപമ വിവരിക്കുകയാണ്. ആരാണ് അവിശ്വാസികൾക്കുള്ള ഉപമ? ഇംറാത നൂഹ്, നൂഹിന്റെ ഭാര്യയാണ്. വംറാത്ത ലൂത്ത്, ലൂത്തിന്റെ ഭാര്യയാണ്. അലൈഹിമസ്സലാം, ആ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ ചൂണ്ടിക്കൊണ്ടാണല്ലോ പറയുന്നത്. നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും അവിശ്വാസികൾക്കുള്ള ഉദാഹരണമാണ്. അവർ രണ്ടാളുകളും നമ്മുടെ നല്ലവരായ രണ്ടടിമകളുടെ കീഴിൽ ജീവിച്ചവരാണ്. നല്ലവരായ നമ്മുടെ രണ്ടടിമകളുടെ കീഴിൽ ജീവിച്ചവരാണവർ. പക്ഷേ ഫഹാനതാഹുമാ, അവർ രണ്ടുപേരും അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അതുകൊണ്ട് തന്നെ നൂഹ് നബിയുടെ ഭാര്യയാണെന്ന പരിഗണന, ലൂത്ത് നബിയുടെ ഭാര്യയാണെന്ന പരിഗണന ഒരിക്കലും അല്ലാഹുവർക്ക് നൽകുകയില്ല. അല്ലാഹുവിൽ നിന്ന് യാതൊന്നും അവർ നേടിയെടുക്കുകയില്ല. വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ,
നരകത്തിലേക്ക് കടക്കുന്നവരോടൊപ്പം നൂഹിന്റെ ഭാര്യയെ നീയും പോയി കൊള്ളുക, ലൂത്തിന്റെ ഭാര്യയെ നീയും പോയി കൊള്ളുക എന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു ക്ലിപ്പിനുള്ള ചാൻസ് കൂടില്ലേ? അതെ, നൂഹ് നബിയുടെ ഭാര്യയും പാള് പോക്കായിരുന്നു. എന്തേ, നൂഹ് നബി ആ മാർഗത്തിലായത് കൊണ്ടാ, നൂഹ് നബി തൗഹീദ് പറഞ്ഞത് കൊണ്ടാ, നൂഹ് നബി വിളച്ച മാർഗത്തിലൂടെ പോയത് കൊണ്ടാ ജനങ്ങള്. അതുകൊണ്ട് നൂഹ് നബിയുടെ മാർഗം നമുക്ക് വേണ്ട, അത് നമ്മുടെ മക്കളെ പിഴപ്പിക്കുന്ന മാർഗമാണ്, നമ്മുടെ മക്കൾ വിളച്ചു പോകുന്ന മാർഗമാണ്. എന്ത് വിഡിത്ത മാന്യ സഹോദര, ബഷീർ മാഷി യുക്തിവാദിയാണ് പോലും. അതില് അത് ഉമർ മൗലവി തൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇനി അത് മാത്രമാണോ? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഏയ്, ഒരാളെ നോക്കുക, അയാളെ പരിഗണിക്കുക എന്നല്ലാതെ അയാളുടെ കുടുംബക്കാർ എത്ര പേര് ഇങ്ങനെ ഉണ്ട്, എത്ര പേര് നന്നായിട്ടുണ്ട്, എത്ര പേര് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനൊന്നില്ല. ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ചൊരു തത്വമുണ്ട്. അതെന്താ? അതുപോലും പഠിച്ചില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് എന്ത്? അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ വ ഇബ്രാഹിം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സാ വ അന്ന സഅയഹു സൗഫ യുറാ. ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക, ഇതൊക്കെ പഠിക്കണേ. അത് ഖുർആൻ പഠിക്കണം, സാധാരണക്കാരൻ നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല, പ്രത്യേകം സുന്നത്തുമില്ല. പഴയകാല ആലിമീങ്ങൾ ഞങ്ങൾക്ക് ഉദാഹരണമായി ഖുർആനിലെ ആയത്തുകൾ വരുമ്പോൾ അർത്ഥം പറഞ്ഞുതരുമെന്നല്ല, അതിൻ്റെ ആശയം പറയുമെന്നല്ലാതെ അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു പഴയകാല ആലിമീങ്ങളെന്ന് പുസ്തകം എഴുതി ഖുർആൻ പഠിക്കണ്ട എന്ന് സമൂഹത്തെ പഠിപ്പിച്ചാൽ ഒരുപക്ഷെ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഖുർആൻ നേർക്കുനേരെ പഠിച്ചാൽ ഈ തത്വം അല്ലാഹു പറയുന്നത് കാണാം സൂറത്തുൻ നജ്മിൽ. മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുകയാണ്, അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ വ ഇബ്രാഹിം അല്ലദീ വഫാ. ഇബ്രാഹിം തന്റെ ദൗത്യം പൂർത്തീകരിച്ച ഇബ്രാഹിം, തന്നിൽ അർപ്പിതമായ ദൗത്യം മുഴുവന് അത് പൂർത്തീകരിച്ച ഇബ്രാഹിം, മാവ് കുഴച്ചു പോയ ആളല്ല, ഭരണം കിട്ടാതെ അപൂർണമായ ദീനുമായി പോയ ആളല്ല, സന്ദേശം പൂർത്തിയാക്കാതെ പോയ ആളല്ല. ഒരു കോശവൻ അത് മാവിങ്ങനെ കുഴച്ചല്ല, മണ്ണിങ്ങനെ കുഴച്ച് കലമുണ്ടാക്കാൻ വേണ്ടി മണ്ണ് പാകപ്പെടുത്തി വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. അങ്ങനെ കലമുണ്ടാക്കാൻ കഴിയാതെ, ഭരണം നേടാൻ കഴിയാതെ പോയ, ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു കോശവനല്ല, നേരെ മറിച്ച് ഇബ്രാഹിം അല്ലദീ വഫാ, തൻ്റെ ദൗത്യം മുഴുവൻ പൂർത്തീകരിച്ച, തന്നിൽ എന്ത് ഏൽപ്പിച്ചോ അത് മുഴുവൻ പൂർത്തീകരിച്ച, എല്ലാവിധ ദീനിൻ്റെ ഹുക്കുമകളും പാലിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏടിലുള്ളത്, മൂസാ നബിയുടെ ഏടിലുള്ളത്, ഓ ജനങ്ങൾക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തില്ലേ നബിയേ, അത് വിവരിച്ചു കൊടുത്തില്ലേ നബിയേ. മുൻകാല ഏടുകളിലടക്കം രേഖപ്പെടുത്തപ്പെട്ട തത്വം എന്താണ് ആ തത്വം എന്നറിയുമോ? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരുത്തൻ വഹിക്കുകയില്ല. ഒരുത്തന്റെ പാപഭാരം മറ്റൊരുത്തൻ വഹിക്കുകയില്ല. എന്റെ തെറ്റ് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മക്കൾ വരില്ല. മക്കൾക്ക് വേണ്ടി ഞാൻ കള്ള കച്ചവടം നടത്തുന്നു, മക്കൾക്ക് വേണ്ടി ഞാൻ പലിശയിൽ ഏർപ്പെടുന്നു, കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഞാൻ ലോട്ടറി എടുക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അനാശാസ്യങ്ങൾ ഏർപ്പെടുന്നു. ഇല്ല. ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുമ്പോ നിന്നോടൊപ്പം നിന്റെ മക്കൾ ഉണ്ടാവില്ല, നിന്റെ പിതാക്കൾ പിതാവ് ഉണ്ടാവുകയില്ല, നിന്റെ മാതാവ് ഉണ്ടാവുകയില്ല, നാട്ടുകാരും കൂട്ടുകാരും ഉണ്ടാവുകയില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരുത്തൻ വഹിക്കുകയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിക്കും, കുറ്റവാളികൾ കൊതിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യവദ്ദുൽ മുജ്രിം ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനി വ സ്വാഹിബതിഹി വ അഖീ വ ഫസീലതിഹി അല്ലതീ തുവി വ മം ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. റബ്ബിന്റെ അടുക്കൽ വന്നിട്ട് വിചാരണ കഴിഞ്ഞിട്ട് റബ്ബിന്റെ കോടതിയിൽ എത്തിപ്പെട്ടിട്ട് താൻ കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ തനിക്കുള്ള ശിക്ഷ നരകം വിധിച്ചു കളയുമ്പോൾ ആ നരകം വിധിക്കുന്ന കുറ്റവാളികളായ ആളുകൾ യവദ്ദുൽ മുജ്രിം, ആ കുറ്റവാളികൾ കൊതിച്ചു പോവുകയാണ്. ലൗ യഫ്തദീ മിൻ അദാബി യൗമി ഇദിം ദിബനി, ഇന്നേ ദിവസം എന്റെ മക്കളെ നീ പ്രാചിത്തമായി സ്വീകരിക്കുമോ നാഥാ, എന്റെ ഇണയെ എന്റെ തുണയെ എന്റെ ഭാര്യയും നീ പ്രാചിത്തമായി സ്വീകരിക്കുമോ നാഥാ, അതല്ല എന്നോടൊപ്പം കഴിച്ചുകൂട്ടിയ എന്റെ സഹോദരങ്ങളെ നീ പ്രാചിത്തമായി സ്വീകരിക്കുമോ നാഥാ, എന്നോടൊപ്പം ഐഹിക ലോകത്ത് എനിക്കത്താണിയായി കഴിഞ്ഞ എന്റെ ബന്ധുമിത്രാദികൾ
എനിക്കത്താണിയായി വർത്തിച്ച എന്റെ ബന്ധുമിത്രാദികളെ പ്രാചിത്തമായി സ്വീകരിക്കുമോ നാഥാൻ? ലോകത്ത് ആദൻ നബി മുതൽ ലോകാവസാനം വരെ ജീവിച്ച മുഴുവൻ ആളുകളെയും എനിക്ക് പകരമായി പ്രാചിത്തമായി സ്വീകരിച്ച് അവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സുന്നയുഞ്ചി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ നാഥ എന്ന് കുറ്റവാളികൾ അന്ന് കൊതിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. അതിന് അള്ളാഹു അഡ്വാൻസ് ആയി തന്നെ മറുപടി പറഞ്ഞു, കല്ല, ആ മോഹം വേണ്ട, അതൊരു വ്യാമോഹമാണ്, അത് അതിരുവിട്ട മോഹമാണ്. ഇതിലാണ് കത്തിക്കാളുന്ന നരകമാണ്, അങ്ങേറ്റം ഉറച്ച നിന്റെ തലയോട്ടിയെപ്പോലും ഉരുക്കിക്കളയുന്ന അതുഷ്ടമായ അതുഷ്ടമുള്ള ആ കത്തിക്കാളുന്ന നരകമാണിത്. അതുകൊണ്ട് ഇവിടെ പ്രാചിത്തമില്ല, പകരം ആരെയും സ്വീകരിക്കുകയില്ല. നിനക്ക് പകരം നിന്റെ മക്കളെയോ നിന്റെ മക്കൾക്ക് പകരം മറ്റു വേറെ ആരെയെങ്കിലുമോ